ഇത് പ്രശ്നമല്ല, ഞങ്ങൾ ജയിക്കുകയോ തോൽക്കുകയോ എന്നുള്ളതല്ല. പക്ഷെ ഈ സമരം ആരംഭിച്ചിരിക്കുന്നു. ഇവിടുന്ന് കോൺഗ്രസും സി പി എമ്മും എ ടീമും ബി ടീമായിട്ടാണ് കളിക്കുന്നത്. വെസ്റ്റ് ബംഗാളിൽ കോമ്പിനേഷൻ, ബാക്കിയുള്ളവിടത്തും എല്ലായിടത്തും അവർ ഒരുമിച്ചാണ്. ഇവിടെ പവർ പൊളിറ്റിക്സാണ് കളിക്കുന്നത്. ഇന്ന് കേരളത്തിൻ്റെ ഒരു സ്ഥിതി നിങ്ങൾക്കറിയാം. പെൻഷന് പോലും കാശ് കൊടുക്കാൻ ഇവരെ ട്രഷറിയിൽ പൈസയില്ല. സെൻട്രൽ ഗവൺമെൻറ് ഇന്ന് ഡിമാൻഡ് ചെയ്യുകയാണ്. അത് സെൻട്രൽ ഗവൺമെൻറ് പ്രൊജക്ട്സ് കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ലേബിൾ എന്നാണ്, സി പി എമ്മിൻ്റെ പ്രോജക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് അവർ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കറപ്ഷൻ്റെ എതിരും ഡൈനസ്റ്റിക് പൊളിറ്റിക്സിൻ്റെ എതിരും ആണ് ഈ യുദ്ധം ആരംഭിച്ചിരിക്കുന്നത്. ഈ യുദ്ധം ഈ പാർലമെൻ്ററി, ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലി ബൈ ഇലക്ഷനിൽ ഞങ്ങൾ ആരംഭിക്കും. വിജയം തോൽവിയല്ല ലക്ഷ്യം ഈ രാജ്യത്തെ ഡൈനസ്റ്റിക് പൊളിറ്റിക്സിനെ, കറപ്ഷനെ എങ്ങനെ നേരിടും, ജനങ്ങളെങ്ങനെ നേരിടും എന്നുള്ള ആണ് ഞങ്ങളുടെ ഒരു ബേസിക്, എന്താ പറയുക, ഫണ്ടമെൻ്റൽ കോസ് ഫോർ ജോയിനിങ് ഹാൻഡ്സ്. എൻ ഡി എയുടെ എലൈസ് ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു പ്രൊപ്പോസിഷൻ. വേറെ എന്തൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ ചോദിച്ചു. ഇന്നലെ കേന്ദ്ര സർക്കാർ പിന്നെ ഗ്യാസിന് 200 രൂപ വില കുറച്ചു. അത് എന്ത് ബേസിലാണ്? ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണോ? പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി ചെയ്യുന്നത് ഇലക്ഷൻ മോട്ടിവേറ്റഡ് ആയിട്ടൊന്നുമല്ല. അത് ജനങ്ങളായിട്ട് ഇത്ര വീടുകൾ പണിതു കൊടുത്തു, ഗ്യാസ് കണക്ഷൻ ചെയ്ത് കൊടുത്തു, ബാങ്ക് അക്കൗണ്ട്സ് ചെയ്ത് കൊടുത്തു. ഇത് ഇലക്ഷൻ നോക്കിയിട്ടല്ല. അത് റഹീമിനാണോ കൊടുത്തത്, രഞ്ജിത്തിനാണോ കൊടുത്തത്, അത് മാത്യുവിനാണോ കൊടുത്തത് എന്നുള്ള ആ ഡിസ്ക്രിമിനേഷൻ ഇല്ല. തീരെയും ഇത് ബേസിക്കലി ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ്. 200 രൂപ കുറച്ചു, പക്ഷെ ഇവിടെ ആർക്കും അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടിയിട്ടില്ല. അതാണ്, അത് വേറൊരു ഇഷ്യൂ ഓഫ് വെജിറ്റേഷനാണ് ഞങ്ങളുടെ. കാരണം സെൻട്രൽ ഗവൺമെൻറ് കുറയ്ക്കുന്നു, ഇവിടുത്തെ ജനങ്ങൾക്ക് എന്തുകൊണ്ട് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നില്ല? ഈ ചോദ്യങ്ങളാണ് ഞങ്ങൾ റേസ് ചെയ്യാൻ പോകുന്നത്. ഡൽഹിയിലായാലും കേരളത്തിലായാലും ഇന്ത്യ ഒട്ടാകെ റേസ് ചെയ്യാൻ പോകുന്ന ഈ ചോദ്യങ്ങളാണ് ഞങ്ങൾ ഗവൺമെൻറ്, ഈ എന്താ പറയുക, ഓപ്പോസിഷൻ പാർട്ടീസിനോട് ചോദിക്കാൻ പോകുന്നത്. ചെയ്യേണ്ടതാണ്, ചെയ്യുന്നില്ല. അതെവിടേക്ക് പോകുന്നു? നിങ്ങൾ വീണ ടാക്സേഷനെ പറ്റി കേട്ടു കാണും. അപ്പോൾ അതുപോലത്തെ ഓരോ ടാക്സേഷൻ വരികയാണ്. ആ ടാക്സേഷൻ എക്സ്ചക്കറിൻ്റെ കയ്യിൽ പൈസയില്ല, എവിടേക്കാണ് പൈസ പോകുന്നത്? CBI ഇൻവെസ്റ്റിഗേഷൻ ചെയ്താൽ CBIയുടെ എതിരെ ആക്ഷൻ എടുക്കുന്നു, പെർമിഷൻ വിഡ്രോ ചെയ്യുന്നു. ഇത് വല്ലപ്പോഴും കേട്ടിട്ടുണ്ടോ? സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ കേസ് ഫയൽ ചെയ്തിട്ട് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുമ്പോൾ അതിൻ്റെ എതിരെ ചീഫ് മിനിസ്റ്റർ എതിർക്കുന്നു. ഇതെവിടെ കേട്ട ഏർപ്പാടാണ്? ഫെഡറൽ സ്ട്രക്ചറിനെ പറ്റി ഇവർ സംസാരിക്കുന്നു. ഇതാണോ ഫെഡറൽ സ്ട്രക്ചറിൻ്റെ ഒരു ഭാഗം? ഇന്ന് വേറൊരു കാര്യം ഞാൻ പറയാനുള്ളത്, ഇന്ത്യ എന്നുള്ള കോമ്പിനേഷൻ അലയൻസ് ഇന്ന് ബോംബെയിൽ അവർ കാണുന്നു. രാഹുൽ ഗാന്ധിനെ കൺവീനറാക്കാൻ കോൺഗ്രസ്സുകാർ ശ്രമിക്കുന്നു. നിതീഷ് കുമാറിനെ കൺവീനറാക്കാൻ വേറൊരു ഗ്രൂപ്പ് ശ്രമിക്കുന്നു. മമതയെ കൺവീനറാക്കാൻ ശ്രമിക്കുന്നു. ആരാണ് ഇവരുടെ പ്രൈം മിനിസ്റ്റർ ഫേസ് ആർക്കും അറിയില്ല. ഇവരുടെ അലൈൻമെൻറ്റ് എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. CPM കോൺഗ്രസിൻ്റെ എതിരെ യുദ്ധം ചെയ്യുന്നു കേരളത്തിൽ, പക്ഷെ അവർ A team B team ആയിട്ടാണ് നിൽക്കുന്നത്. അത് കറപ്ഷനും ഡൈനസ്റ്റിക് പൊളിറ്റിക്സാണ് ഇവരുടെ ബേസിക് ഒബ്ജക്റ്റീവ്. ആ ഓപ്പർച്യൂണിസം വെച്ചിട്ടാണ് അവർ വോട്ട് വാങ്ങിക്കാൻ പോകുന്നത്. വിശ്വാസികളെ തകർക്കണം എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അവർ കയറി വരുന്നത്. അപ്പോൾ ഈ
ഈ സ്ട്രഗിൾ ഞങ്ങൾ ഇവിടുന്ന് ആരംഭിക്കും. ഈ ആരംഭം ഇന്ത്യ ഒട്ടാകെ കൊണ്ടുവരും.